ഹലോ ഓൾ, വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ദിസ് ഇസ് റസീന ജമാൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള യോക്ക് പോർഷൻ വർക്ക് വന്നിട്ടുള്ള റീസ്റ്റോക്ക്ഡ് ഐറ്റാണ് കേട്ടോ. അതിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേണും കൂടി വന്നിട്ടുണ്ട്. രണ്ട് ടൈപ്പാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു, ഒത്തിരി പേർക്ക് കിട്ടാനുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വരുന്ന പാറ്റേൺ. അതിൻ്റെ ദുപ്പട്ട ഫുൾ ജോർജറ്റിൽ ഇതുപോലെ സെക്കൻഡ്സ് വർക്ക് വന്നിട്ടുള്ള പാറ്റേണിലുള്ള കളേഴ്സ്. ഇതിപ്പോൾ യോക്ക് ഫുള്ള് വന്നേക്കാം, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻട്രോ കാണിച്ചതാണേ. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് യോക്ക് വരുന്ന ടൈപ്പും ഇങ്ങനെ, ഇതിപ്പം പുതിയത് വന്നാൽ ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. 1150 റേഞ്ചാണ്, ജോർജറ്റ് ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ ബുക്കിംഗ്സ് സൈറ്റ് ത്രൂ ആണ്, www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലെത്താൻ പറ്റും കേട്ടോ. യൂട്യൂബിൽ കറക്റ്റ് ഓരോ പ്രൊഡക്റ്റിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആ സൈറ്റ് ഐ ഡി ഒന്ന് സെർച്ച് ചെയ്താൽ മതി, www.glitzindia.in ആണ് കേട്ടോ നമ്മുടെ സൈറ്റ് ഐ ഡി. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. അതിനു മുമ്പ് സ്റ്റിച്ചിങ് നീഡറാണെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ച് ഇവിടുന്ന് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ നോട്ടിൽ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡറെന്നൊന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഇവിടുന്ന് ഡിസൈനേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. നിങ്ങളൊരു ഇത് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യരുത് കേട്ടോ. കാരണം ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ചിങ് സെക്ഷനിലേക്ക് നമ്മളിത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ളവർ കൊടുക്കാതിരിക്കുക. ഒരു 7 ഡേയ്സ് എങ്കിലും മിനിമം നമുക്ക് വേണ്ടിവരും, അത് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടുതുടങ്ങാം. ഇതുപോലെ ഫസ്റ്റ് 1 നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ്, 1150 ആണ് റേറ്റ് വരിക. ഇതുപോലെ യോക്ക് പോർഷനിൽ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്ക് വന്നിട്ട് റൗണ്ടൊക്കെ എടുക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലാണ് നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റ് സിമ്പിളാണ്, നല്ല സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന സെറ്റാണ് കേട്ടോ. ഇത് ദുപ്പട്ടയാണ് എൻ്റെ ഒരു ഭംഗി. ഇതുപോലെ 4 സൈഡ്സിൽ ആ സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് മിഡിൽ പോർഷനിൽ ചെറിയ ചെറിയ സീക്വൻസ് കൊടുത്തേക്കാം, സെറ്റിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ. സെയിം ടോണിൽ തന്നെ ഇതുപോലെ ബോട്ടം 1150 ആണ് റേറ്റ് വരിക. ലൈറ്റ് ഷെയ്ഡ്സിലും ഡാർക്കർ ഷെയ്ഡ്സിലും ഉണ്ട് കേട്ടോ. ഇതുപോലെ ലൈറ്റ് ബ്ലൂവിൻ്റെ വെരി ലൈറ്റ് ബ്ലൂ കേട്ടോ. സെയിം ടോണിലുള്ള ദുപ്പട്ട, നല്ല ഫുൾ ആ ഒരു വർക്ക് ഫുള്ള് പോയിട്ടുണ്ട്. 4 സൈഡ്സിലും സീക്വൻസ് തിക്കായിട്ടും കൊടുത്തിട്ടുണ്ട് ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്കർ ഷെയ്ഡാണ്, ഗ്രീൻ ആണ് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ യോക്ക് വരുന്ന ടൈപ്പ് കൊണ്ട് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. 1150 റേറ്റാണ്. ഇതുപോലെ ഡാർക്ക് ഗ്രീൻ ആണ്, നല്ല ഫോക്സ് ജോർജറ്റിൽ വന്നേക്കുന്നത് സെറ്റ്സാണ്. ഗ്രീൻ നല്ലൊരു ട്രെൻഡിങ് ആണ് കേട്ടോ, ഇപ്പം ഡാർക്ക് ഗ്രീൻ ട്രെൻഡിങ് ആയിട്ടുള്ള കളർ. ഇതുപോലെ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു ലൈറ്റ് ബേജ്, ബേജ് എന്ന് പറയാൻ പറ്റില്ല, ഓഫ് വൈറ്റും ഗ്രേയും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അതിൽ ആ ഒരു സീക്വൻസ് വർക്കും കൂടെ പോയേക്കുന്നുണ്ട്, സെറ്റിൽ ലുക്ക് തരുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇതുപോലെ നെക്സ്റ്റ് മറൂൺ, റെഡിഷ് മറൂൺ ആണ് കേട്ടോ. കറക്റ്റ് റൗണ്ടിനൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇതുപോലെ പട്ട ബോട്ടം ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ ഷെയ്ഡ്, നല്ല സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും ഒരു ഗ്രേ കളർ. ഇതുപോലെ ദുപ്പട്ട ബോട്ടം. ഇതെന്നോട് റീസ്റ്റോക്ക് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിരുന്ന ഐറ്റാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് റീസ്റ്റോക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാനത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം. ഇതുപോലെ ബ്ലൂ ആണ് കേട്ടോ, നല്ല ഡാർക്ക് ബ്ലൂ, നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ. സെറ്റിൽ സീക്വൻസ് വർക്ക് വന്നേക്കുന്നതുകൊണ്ട് എല്ലാ കളേഴ്സിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട്. ഒരു പേസ്റ്റൽ പിങ്ക് എന്ന് പറയാം, നല്ലൊരു പിങ്ക് ഷെയ്ഡ്, നല്ല ബ്രൈറ്റായിട്ടിരിക്കുന്നൊരു കളർ. ഇതുപോലെ ബോട്ടം. ഇനി വരുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, റേറ്റ് സെയിം തന്നെയാണ്, 1150. ഇതിപ്പോൾ പുതിയത് വന്ന പാറ്റേണിലുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഹെമ്മേരിയയിലാക്കി വേണമെങ്കിൽ എടുക്കാം, തലയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് താഴെയാക്കി എടുത്താലും നല്ലതായിരിക്കും. അല്ല മേളിൽ വേണ്ടവർക്ക് മേളിൽ യോക്കായിട്ട് ഫുൾ കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്ലീവ്സിനൊക്കെ കുറച്ച് സ്ലീവ്സിനൊക്കെ വേണമെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം.
നെക്ക് പോർഷനിൽ വെക്കുകയാണെങ്കിൽ, താഴെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല കേട്ടോ. ഇതുപോലെ ദുപ്പട്ട ഫുൾ നല്ല രസമുള്ള വർക്ക് കേട്ടോ. ബോട്ടം 1150 തന്നെ റേറ്റ് വരും കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷൻ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെയൊക്കെ തന്നെയാണ്. ലൈറ്റ് കളേഴ്സ് വന്നിട്ടില്ല, ഡാർക്ക് കളേഴ്സിൽ മാത്രമേ ഇങ്ങനത്തെ വന്നിട്ടുള്ളൂ. ഇതുപോലെ ദുപ്പട്ട ബോട്ടം, ഇതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ യോക്ക് എടുത്താലും നമുക്ക് നല്ലതാണ്, തിരിച്ച് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ എടുത്താലും നല്ലതായിരിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഒരു ഡിഫറെൻറ്റ് ലുക്കിലിരിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഇത് നിങ്ങൾ ഇതുപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. തലയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ താഴെ വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഇവിടെ കവർ ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വർക്ക് താഴെയാക്കി എടുക്കാം. അങ്ങനെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചതാണ് ബട്ടൺ. ഇനി വരുന്നത് ഇതുപോലെ ബ്ലൂ ആണ് കേട്ടോ. യോക്കിൽ വെച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേഗം ആ വർക്ക് കാണാൻ വേണ്ടിയിട്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അതല്ല ദുപ്പട്ട ഇങ്ങനെ ഇടുന്നവർക്ക്, വൺ സൈഡ് ഇടുന്നവർക്കോ അല്ലെങ്കിൽ നെക്ക് പോർഷനിൽ ഇടുന്നവർക്കോ ആണെങ്കിൽ വർക്ക് യോക്കിൽ ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. എല്ലാം 1150 റേഞ്ചാണ്. ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. 4 വീഡിയോസാണ് നമ്മൾ ഡെയിലി ഇടാറുള്ളത്. സാരീസും സെറ്റ്സും ടോപ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വേഗം തന്നെ കാണാൻ പറ്റും എപ്പോഴാണ് വീഡിയോ ഇടുന്നത്. നോട്ടിഫൈ വരും, നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2-3 വീഡിയോസൊക്കെ ലൈക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടും. അതിനെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് സീഗിങ് വിത്ത് അതർ വീഡിയോ.